ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞ് ലഞ്ച് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ കറികളും കുറച്ച് സൈഡ് ഡിഷും ആണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒട്ടും തേങ്ങയൊന്നും യൂസ് ചെയ്യാണ്ടാണ് കേട്ടോ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ചോറ് വെക്കാം. അതിന് വേണ്ടിയിട്ട് അരി നന്നായിട്ട് കഴുകിയെടുക്കാം. കുക്കറിലാണ് കേട്ടോ നമ്മൾ വെക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചോറ് വേവിക്കാൻ വേണ്ടി കുക്കറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒരു കുക്കറിൻ്റെ ഹാഫ് പോർഷൻ്റെ അത്രയും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 1.5 ഗ്ലാസ് അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കറീൻ്റെ കാര്യം നോക്കാം കേട്ടോ. നമ്മൾ തേങ്ങയൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കുന്ന വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 3 പച്ചമുളക്, ഒരു സവോള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കാം. ഇനി അതിനേക്ക് വേണ്ടിയിട്ട് ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ തക്കാളിയും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മളൊരു ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് പരിപ്പ് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നെ. അപ്പോൾ ഞാൻ ആ പരിപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച കഷ്ണങ്ങളൊക്കെ ചേർക്കാം. പച്ചമുളകും ഉള്ളിയും തക്കാളിയും ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ടുന്ന മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ എരിവിന് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടിയും, ആവശ്യത്തിന് വേണ്ട ഉപ്പും, വേവാൻ പാകത്തിനുള്ള വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കിത് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാൻ വേണ്ടി വെക്കാം. അടുത്തയായിട്ട് നമ്മൾ ഈസി ആയിട്ടൊരു മെഴുക്കുവരട്ടിയാണ് റെഡിയാക്കാൻ പോകുന്നത്. പയർ മെഴുക്കുവരട്ടിയാണ്. അതിന് വേണ്ടിയിട്ട് പയറൊക്കെ നന്നായിട്ട് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ച വെള്ളത്തിൽ കഴുകി ക്ലീൻ ചെയ്ത് നമ്മളിതാ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ ഒരു നീളത്തിൽ നമുക്ക് പയറൊക്കെ വേഗത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഒരു വിസിൽ അടിച്ച് കേട്ടോ. ഇനി ഇത് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം ചോറ് റെഡിയാകാൻ വേണ്ടിയിട്ട്. പയറിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 2 പച്ചമുളകും കൂടി ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിൽ നമ്മൾ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു പയർ മെഴുക്കുവരട്ടിയാണിത്. അപ്പം നമ്മൾ ചീന ചട്ടിയിൽ കട്ട് ചെയ്ത് വെച്ച പയറും അതുപോലെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക, അധികമൊന്നും വേണ്ട. കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതും ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് അടച്ചു വെക്കാം. അപ്പം നമ്മുടെ ചോറ് ഇതാ റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്ത് ചോറ് ഊറ്റിയെടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് തണുത്ത വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നോർമൽ പച്ചവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതാ ഇങ്ങനെ ഒന്ന് ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ചോറ് റെഡി ആയിട്ടോ. പെട്ടെന്ന് ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മുടെ ചോറ് ഇതുപോലെ കുക്കറിൽ വെക്കുവാണെങ്കിൽ റെഡി ആയിട്ട് കിട്ടും. അടുത്തതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പൊട്ടറ്റോ മെഴുക്കുവരട്ടിയാണ്. ഇതും വളരെ സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. 2 മീഡിയം സൈസ്ഡ് ആയിട്ടുള്ള പൊട്ടറ്റോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇതൊന്ന് നീളത്തിലാണ് കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത്. ഏകദേശം എല്ലാ പീസും സെയിം തിക്നെസ്സിൽ നമുക്കൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മൾ ഈ കട്ട് ചെയ്ത പൊട്ടറ്റോസൊക്കെ വെള്ളത്തിലിട്ട് വെക്കാം നമുക്ക്. എന്നിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന ടൈമിൽ നമുക്ക് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് ഇത് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മുടെ പയറും മെഴുക്കുവരട്ടി എന്തായി നോക്കാം. ഇച്ചിരി കൂടെ ഒന്ന് വേവാൻ ബാക്കിയുണ്ട്. അപ്പോൾ നമുക്കൊന്നുകൂടെ അടച്ചു വെക്കാം. അതുപോലെ തന്നെ നമ്മുടെ കറിയുടെ കഷ്ണങ്ങളും പകുതിയിലധികം കുക്കായിട്ടുണ്ട്. കുറച്ചുകൂടെ ഒന്ന് കുക്കാവാൻ വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് നമ്മുടെ വെള്ളമൊക്കെ വറ്റി പയറൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില കൂടെ ചേർത്തിട്ട് ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ പയറും മെഴുക്കുവരട്ടി റെഡിയായി. ഇത് നല്ല ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. കാരണം നമ്മൾ സാധാരണ കുറേ എണ്ണയിൽ ഇങ്ങനെ മെഴുക്കുവരട്ടി വഴറ്റി എടുക്കുന്നതിനേക്കാളും എളുപ്പത്തിലും രുചികരമായിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ഇതിങ്ങനെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്ത് നമ്മൾ മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടിയിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പൊട്ടറ്റോ പീസസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു കേട്ടോ. അതിൽ നിന്ന് എടുത്തിട്ട് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് വേണ്ടുന്ന മഞ്ഞൾപ്പൊടിയും അതുപോലെ എരിവിന് ആവശ്യത്തിന് കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർക്കാം. ഇനി ഇത്തിരി വെള്ളവും കൂടെ വേവാൻ പാകത്തിനുള്ള വെള്ളവും കൂടെ ചേർത്ത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് അടച്ചു വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഓംലെറ്റും കൂടെ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊട്ടിച്ച് ഒരു ബൗളിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഇന്നത്തെ ലഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മൾ തേങ്ങ യൂസ് ചെയ്യുന്നില്ല, അതുപോലെ തന്നെ എണ്ണയൊക്കെ നമ്മൾ വളരെ കുറച്ചേ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടും കൂടിയുള്ളൊരു ലഞ്ചാണിത്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കൊത്തിയരിഞ്ഞ സവോളയും പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്നിത് അടിച്ചെടുക്കാം.
വേണമെങ്കിൽ നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കറി അവിടെ തിളച്ച് എല്ലാം നന്നായിട്ട് വെന്ത് വന്ന് റെഡിയായിട്ടുണ്ട്. നമ്മളൊന്നത് നല്ലോണം സ്പൂണ് വെച്ചൊന്ന് മിക്സ് ചെയ്ത് ഉടച്ചു കൊടുക്കണേ. ഇനി നമ്മൾ കറിയിലേക്ക് താളിച്ചൊഴിക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക്, ജീരകം അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ചതച്ചു വെച്ച ഒരു മൂന്നല്ലി വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടിയിട്ട് കേട്ടോ, അതും കൂടെ ഇതിലൊന്ന് മൂപ്പിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് കറിയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ സിമ്പിളായിട്ടുള്ള കറി. നല്ല ടേസ്റ്റാണ് ഈ ഒരു കറി. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് കറി വെച്ച് നോക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പരിപ്പും ഉള്ളിയും തക്കാളിയും വെച്ചിട്ടുള്ള സിമ്പിളായിട്ടുള്ള കറിയും കൂടെ റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഓംലെറ്റും കൂടെ ഒന്ന് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ പാന് ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഈ ഓംലെറ്റ് ഒന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു വശം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഓംലെറ്റും റെഡിയായി. ഇനി പൊട്ടറ്റോ ഒക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടറ്റോ മെഴുക്ക് വരട്ടി റെഡിയായി. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഒരു പ്ലേറ്റിൽ ചോറ് വിളമ്പാം. അപ്പം നമ്മൾ കുക്കറിൽ ഉണ്ടാക്കിയ ചോറാണ് കേട്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമ്മൾ ചോറ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ പരിപ്പ് കറി, പരിപ്പും ഉള്ളിയും തക്കാളിയൊക്കെ ചേർത്ത് തേങ്ങയൊന്നും അരക്കാണ്ടുണ്ടാക്കിയ സിമ്പിളായിട്ടുള്ള കറിയും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്ത ഒരു പയറ് മെഴുക്ക് വരട്ടിയും പിന്നെ മുട്ട ഓംലെറ്റും പിന്നെ നമ്മളെ പൊട്ടറ്റോ മെഴുക്ക് വരട്ടിയും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ചിൻ്റെ സൈഡ് ഡിഷ് സ്പെഷ്യൽസ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു ലഞ്ച് റെസിപ്പീസ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായം കമൻ്റ് ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ല നല്ല റെസിപ്പീസായിട്ടും പുതിയ വിശേഷങ്ങളായിട്ടും വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ ഫ്രം സ്വാസ് ടേസ്റ്റി ട്രീറ്റ്സ്. താങ്ക് യു.